പവിഴക്കല്ലുകൾ തിരഞ്ഞുപോയ യുവാവിനെക്കുറിച്ചുള്ള പഴങ്കഥയുണ്ട്. പവിഴക്കല്ലുകൾ തിങ്ങി നിറഞ്ഞ ഒരിടത്തേക്ക് അയാൾ പോവുകയാണ്. ആ പവിഴക്കല്ലുകളിൽ ചിലത് കിട്ടിയാലും മതി, ജീവിതം ഇനി അതിസുന്ദരമാക്കി മാറ്റാനാവും. അയാൾ അതിരാവിലെ യാത്ര പുറപ്പെട്ട് രാത്രി ഇരുട്ട് നിറഞ്ഞതായി മാറുന്നത് വരെ ഈ പവിഴക്കല്ലുകൾ തിരഞ്ഞു. പിന്നെ വല്ലാത്ത ദുഃഖത്തോടുകൂടി ഇരുളിൻ്റെ മറപറ്റി ഇരുളും മൂടി അയാളങ്ങനെ ഇരുന്നു പുഴയോരത്ത്. ദുഃഖത്തോടുകൂടി അയാൾ വെറുതെ ഇങ്ങനെ കല്ലുകൾ പുഴയിലേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്ര നടന്നതിൻ്റെ ദുഃഖം, ഒന്നും നേടാത്തതിൻ്റെ ദുഃഖം, യാത്ര വ്യർത്ഥമായി പോയതിൻ്റെ ദുഃഖം, ഇങ്ങനെ കല്ലുകൾ എറിഞ്ഞുകൊണ്ടേയിരുന്നു. പിന്നെ പുലരിവട്ടം എത്തി നോക്കിയപ്പോൾ അയാൾ അവിടെ ഉണ്ടായിരുന്ന അവസാനത്തെ കല്ലും പുഴയിലേക്ക് എറിയാൻ തുടങ്ങിയാണ്. ആ വെട്ടത്തിലാണ് അയാൾ കാണുക ഈ ദിവസം മുഴുവൻ തിരഞ്ഞു നടന്ന പവിഴക്കല്ലുകളാണ് താനിപ്പോൾ എറിഞ്ഞു കളഞ്ഞത്. അവസാനത്തെ കല്ലും എറിഞ്ഞു കഴിഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സമയം എത്ര അമൂല്യമാണെന്ന് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കുറേ ഓടി ഓട്ടത്തിൻ്റെ പാതി വഴി എത്തി കഴിയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, എത്രമാത്രം സമയമാണ് പാഴാക്കിക്കളഞ്ഞത്. സമയം പാഴാക്കിക്കളയുന്നത് വലിയൊരു തെറ്റാണെന്ന ചിന്ത എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സിലേക്ക് ഇതുവരെ വരാത്തത്? വലിയ വലിയ കാര്യങ്ങളിൽ കുടുങ്ങി ജീവിക്കുന്ന ഞാൻ എന്തുകൊണ്ടാണ് ഈ ചെറിയ കാര്യങ്ങളിലെ, നിസാര കാര്യങ്ങളിലെ പരാജയമാണ് എന്നെ വലിയ പരാജയത്തിലേക്ക് നയിക്കുന്നത് എന്ന് തിരിച്ചറിയാത്തത്? അതുകൊണ്ട് നന്നാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ കാര്യം, ജീവിതത്തിനൊരു ക്രമം കൊണ്ടുവന്ന് ഓരോ സമയവും ഫലപ്രദമാക്കി മാറ്റുക. പവിഴമുത്ത് പോലെയാണ്, നിങ്ങളുടെ സമയം വലിച്ചെറിഞ്ഞ് കളയാനുള്ളതല്ല. ലിവ് ഈച്ച് മോമെൻറ്റ്, ലിവ് ഹിയർ ആൻഡ് നൗ. നല്ല യാത്ര.